ഫെബ്രുവരി 29-ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവർക്ക് അവരുടെ പിറന്നാൾ ദിനം ആഘോഷിക്കാൻ കഴിയൂ. ലീപ് ഇയർ എന്നാണ് ഇതിന് പറയുന്നത്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ വരാറുള്ളൂ. ഇങ്ങനെ 4 വർഷങ്ങൾ കൂടുമ്പോൾ പിറന്നാൾ ആഘോഷിക്കുന്ന ചിലരെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. മൊറാർജി ദേശായി. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ജനിച്ചത് 1896 ഫെബ്രുവരി 29-നായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. 1977 മാർച്ച് 24 മുതൽ 79 ജൂലൈ 28 വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. രുക്മിണി ദേവി അരുണ്ടേൽ. നർത്തകിയും സംഗീതജ്ഞയുമായ രുക്മിണി ദേവി അരുണ്ടേൽ 1904 തമിഴ്നാട്ടിലെ മധുരയിലാണ് ജനിച്ചത്. ഭരതനാട്യം എന്ന കലാരൂപത്തെ ജനശ്രദ്ധയിലെത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചു. 1956 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച അവർ 86 അന്തരിക്കുകയും ചെയ്തു. ഹെർമൻ ഹോളറിത്ത്. ജർമ്മൻ അമേരിക്കൻ സ്റ്റാറ്റിറ്റീഷ്യൻ. ഇലക്ട്രോ മെക്കാനിക്കൽ ടാബുലേറ്റിംഗ് മെഷീൻ വഴി ഡേറ്റ പ്രോസസ്സിങ്ങിനുള്ള സങ്കേതം ആദ്യമായി വികസിപ്പിച്ചത് ഇദ്ദേഹമാണ്. പഞ്ചുകാർഡുകൾ വഴിയുള്ള ഈ സംവിധാനം പിൽക്കാലത്ത് കമ്പ്യൂട്ടറുകളും ഡേറ്റ പ്രോസസ്സിങ്ങിനായി ഉപയോഗപ്പെടുത്തി. 1860 ഫെബ്രുവരി 29-നായിരുന്നു ഹെർമൻ ഹോളറിത്തിൻ്റെ ജനനം. മൈക്കിൾ ഗോർമൻ. മൈക്കിൾ ഗോർമൻ ഒരു ഫ്രഞ്ച് സിനിമാ നടിയാണ്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല നടികളിൽ ഒരാളാണ് ഇവർ. ഇവരെ കൂടാതെ ഇംഗ്ലീഷ് കവി ജോൺ ബൈറോം, ഇറ്റാലിയൻ ഗായകൻ ഗിയോഷിനോ റോസിനി, ഫ്രഞ്ച് സിസ് ചിത്രകാരനായ ബാൽത്തൂസ്, അമേരിക്കൻ ഗായികയും നടിയുമായ ദിനാഷോർ, ജീൻ ആഡംസൺ, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് സീൻ അബോട്ട് തുടങ്ങി 29 ജനുവരി ജന്മദിനം ആഘോഷിക്കുന്ന പ്രമുഖർ വേറെയും ഒരുപാടുണ്ട്. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.